ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സ്കൂൾ ബസ് ജീവനക്കാരനെ പോക്സോ നിയമപ്രകാരം പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് സ്കൂളിലെ തന്നെ ബസ് ജീവനക്കാരനായ നടുക്കുന്ന ലക്ഷ്മി ഭവനിൽ അനന്തുവെന്ന 25-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ വഴി കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച അനന്തു വിവാഹ വാഗ്ദാനം നൽകി സ്കൂൾ വിദ്യാർത്ഥിനിയെ വശീകരിക്കുകയായിരുന്നു. തുടർന്ന് അനന്തുവിന്റെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് കുട്ടിയെ പീഡിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വിദ്യാർത്ഥിനിയെ വീട്ടിൽ കാണാതായതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അനന്തുവിനെ പിടികൂടാനായത്. അനന്തു നിരവധി സ്കൂൾ കുട്ടികളെ ഇതേ രീതിയിൽ വശീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നത്. പത്തനാപുരം CI ജയകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ ശരലാൽ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ബൈജു മീര എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസിൽ വനിതാ ജീവനക്കാരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഇതിനകം രക്ഷകർത്താക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനോട് മാനേജ്മെന്റ് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.